സ്വാഗതം ഗൈസ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ പൊളിക്കും ഗൈസ്. കാരണം ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് പ്ലസ് ഒരു സംഭവം കൂടി ഉണ്ട്. ഓക്കെ, വീഡിയോ ഫുള്ളിൽ നിന്ന് കണ്ടോളൂ. ഓക്കെ, ഞങ്ങളുടെ ചാനൽ ഇതിലായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർ ഇപ്പൊ തന്നെ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബിന്റെ കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഒന്ന് എനേബിൾ ചെയ്തിട്ട് വെക്കും. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ പോളി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കിടിലെന്ന് വെച്ച് കിടിലി അൺബോക്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ചാനലിൽ ഇപ്പോൾ ബിഗ് അൺബോക്സിംഗ് ഡേയ്സ് സീരീസ് ആണ്. ഓക്കെ, അപ്പോൾ ഗൈസ് അൺബോക്സിംഗിന്റെ പ്രോഡക്റ്റ് ഇതാ കൊണ്ടുവരുന്നു. ബ്രോ കണ്ടില്ലയോ, കണ്ടല്ലോ ഗൈസ്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രൊജക്ടർ ആണ്. ഓക്കെ, ഈ ഗേറ്റ്, ഓക്കെ, ഈ ഗേറ്റിന്റെ പ്രൊജക്ടർ ആണ്. ഓക്കെ ഗൈസ്, ഇതെന്തോന്ന് അറിയോ, ഇതെന്റെ 5 വർഷങ്ങൾക്ക് മുമ്പല്ലേ, 5 വർഷങ്ങളോ ആഗ്രഹം സ്വപ്ന ഗൈസ് ഇന്ന് കിട്ടി. ഓക്കെ, ചുരുങ്ങി വിലയ്ക്ക് എന്റെ ഡാഡി മേടിച്ചു തന്നു. ഓക്കെ, കുറഞ്ഞ വിലയെങ്കിലും ഇതിന്റെ പെർഫോമൻസ് മാരക പെർഫോമൻസ് ആണ്. ഓക്കെ, അപ്പൊ വീഡിയോ ഫുള്ള് നിന്ന് കാണുമോ. ഇത് മേടിക്കാൻ എന്റെ മമ്മി സപ്പോർട്ട് ചെയ്ത്, ഇവനാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്ത്. ഓക്കെ, അപ്പൊ എന്റെ ഗൈസ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊജക്ടർ ആണ്, LED പ്രൊജക്ടർ ആണ്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ റൂമിൽ ചെറിയൊരു തിയേറ്റർ സെറ്റപ്പ് ഒക്കെ ഞങ്ങളെന്ന് ചെയ്യാൻ പോകുന്നു. 5.1 സ്പീക്കർ ഒക്കെ കൊടുത്ത്. ഓക്കെ, ഇപ്പഴ ഇല്ല. ഓക്കെ, ഇനി 5.1 സ്പീക്കർ ഒക്കെ വെച്ചുള്ള ഒരു വീഡിയോ വരുന്നതാണ്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇതുണ്ടല്ലേ ബോക്സിന്റെ കവറും, ഇവനെ ഇട്ടാക്കുന്ന ഉടുപ്പും കണ്ടില്ലേ. അപ്പൊ ഇത് വെച്ച് ഞാൻ ചെറിയ സിനിമയൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞങ്ങളിത് അൺബോക്സ് ചെയ്തു. ഓക്കെ, അപ്പൊ റീ അൺബോക്സിംഗ് കൂടെ ചെയ്തെയാണ്. ഉപയോഗിച്ച് നോക്കി ഗൈസ്, ഒരു ഒരു സിനിമയൊക്കെ കണ്ട് ബിഗില് കണ്ടു. ഓക്കെ, നമ്മുടെ മൈക്കിൾ ചേട്ടന്റെ ബിഗ്, മൈക്കിൾ അല്ല, നമ്മുടെ വിജയ ചേട്ടന്റെ ബിഗിൽ സിനിമ ഒന്ന് കണ്ടു നോക്കി, എന്നിട്ട് പിന്നെ കുറച്ച് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കി. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ബോക്സ് തന്നെ കണ്ടില്ലേ, ഇല്ലടാ, നല്ലൊരു ഒരു പ്രീമിയം ലുക്ക് സാധനം. ഓക്കെ, ബോക്സ് പൊളി സംഭവമാണ്. ഓക്കെ, ഇനി തുറന്നോളൂ. ഓക്കെ, അത് ഒരു പെട്ടിയാണ്, സൂക്ഷി കിടക്കണം കേട്ടോ. പിന്നെ വെയിറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്, ചെറിയ വെയിറ്റ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഒന്നുമില്ല. ഓക്കെ, ാണ് ഇതെങ്ങനെ വെച്ച്, ഒരു ചെറിയൊരു പറ്റിച്ചയാടാ നിന്നെ, ഇങ്ങനുണ്ട് അഭിനയിക്കോട്ടോ, ചെറുതായിട്ടൊന്ന് അഭിനയിക്കോട്ടോ. പ്രൊജക്ടർ അവിടെ ഉണ്ട്, പ്രൊജക്ടർ വീട്ടിലാടാ, നിന്നെ ചെറുതായിട്ടൊന്ന് പറ്റിച്ചാടാ. നമ്മുടെ പ്രാങ്ക്, യു പ്രാങ്ക് ഇറ്റ് ബ്രോ, എന്റെ അനിയൻ നിന്നെ പറ്റിച്ച് ഗൈസ്, അവൻ 100% പറ്റിച്ച് കേട്ടോ. എങ്ങനെയായിരുന്നു, എന്തോ നിനക്ക് എന്തോ തോന്നിയേ, പേടിച്ചോ. എന്റെ അനിയൻ 100% ആയിട്ട് പ്രാങ്ക് ആയി കേട്ടോ. അവ ഒരിക്കലും വിചാരിച്ചു കണ്ടില്ല ഇങ്ങനെ ഒരു സംഭവം. സാധാരണ ബോക്സ് തുറന്നു ഫ്രണ്ട്സ്, ഈ പ്രാങ്ക് ചെയ്യുന്നതിന് മുമ്പ് ആ ബോക്സിനകത്ത് ഞാൻ എങ്ങനെയാണ് ആ സംഭവങ്ങളൊക്കെ കയറ്റി വെച്ചത് അതൊരു ഫുൾ വീഡിയോ ഞാൻ കാണിക്കുന്നില്ലെന്ന്. ഫ്രണ്ട്സ്, ഈ പ്രാങ്ക് വീഡിയോയുടെ ഫുൾ വീഡിയോ ഫ്രണ്ട്സ് എന്റെ സെക്കൻഡ് ചാനലായ ദ ട്യൂബ് ഓഫ് ADO എന്ന് പറയുന്ന ഒരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് ചാനൽ, ഓക്കെ, സെക്കൻഡ് ചാനലിനകത്ത് ആ ഫുൾ പ്രാങ്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല, ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതൊരു പ്രോഡക്റ്റ് അൺബോക്സിംഗ് റിവ്യൂ വീഡിയോ ആണ്. ലെറ്റ്സ് ഗോ ടു ദ അൺബോക്സിംഗ് റിവ്യൂ. ഒരു അൺബോക്സിംഗ് വീഡിയോയിൽ ആദ്യമായിട്ട് നിങ്ങൾ ഒരു പ്രാങ്ക് കാണുന്നു. ഓക്കെ, എനിക്കറിയാം. ഈ സാധനം മാറ്റിട്ട് പിന്നെ വേറെ ഏതോ പല പെട്ടിയും ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗേറ്റ് പ്രൊജക്ടറിന്റെ ബോക്സ്. ഓക്കെ, ഇങ്ങനെയാണ് ബോക്സ്. ഇവിടെ പ്രൊജക്ടറിന്റെ ഒരു കാർട്ടൂണ് പോലെ ഒരു പടമുണ്ട്. ഇവിടെ ഈ ഗേറ്റിന്റെ ബ്രാൻഡിംഗ് ഉണ്ട്, എന്നിട്ട് 6 ആണ്. ഓക്കെ, ഇത് ഫ്യൂച്ചർ ബ്രൈറ്റ് എന്നാണ് ഈ പ്രൊജക്ട് ഇവര് കമ്പനിക്കാർ പറയുന്നത്. ഓക്കെ, കിടുക്കാച്ചി പ്രൊജക്ടറാണ് ഗൈസ്. ഓക്കെ, എന്നിട്ട് ഇവിടെ മാനുഫാക്ചേർഡ് അണ്ടർ ലൈസൻസ് ഫ്രം ഇ ഗേറ്റ് ഇന്ത്യ എന്നാണ്. ഓക്കെ, എന്നിട്ട് ഇതിന്റെ കമ്പനി ഓഫ് ഒറിജിൻ ചൈനയാണ്. ഓക്കെ, പക്ക ഇന്ത്യൻ കമ്പനി തന്നെയാണ് ഈ ഗേറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് വിശ്വസിക്കാം.
അവസാനം എത്ര നാളത്തെ ആഗ്രഹത്തിന് ശേഷം എനിക്കിത് കിട്ടി. ഓക്കെ, നമ്മൾ ബോക്സ് തുറക്കുമ്പോളെ ഇവിടെ ഒരു സ്പോഞ്ച് കാണുന്നുണ്ട്. അതിനകത്ത് ചെറിയ മണമൊക്കെ ഉണ്ട് കാർഡ്ബോർഡിൻ്റെ. ബോക്സ് പിന്നെ ഇതൊരു സ്പോഞ്ച് ബോക്സാണ്. താണ്ടിരിക്കുന്ന നമ്മുടെ പ്രൊജക്ടർ. ഇപ്പോൾ നമ്മൾ ഒഫീഷ്യലായിട്ട് ഇത് അൺബോക്സ് ചെയ്യുകയാണ്. തുറക്കുമ്പോൾ ആണ്ടെ ഇവിടെ ഒരു കാർഡ് ഉണ്ട്. ഓക്കെ, ഈ ഗേറ്റിൻ്റെ മാനുവൽ കാർഡാണ് ഫ്രണ്ട്സ്. പിന്നെ ഈ പ്രൊജക്ടർ 2021 പ്രീ എഡിഷനാണ്. അതുകൊണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ ഈ ഗേറ്റ് ഈ മോഡലിനെ വരുത്തിയിട്ടുണ്ട്. ഒട്ടൻ്റെ കൂടെ ഈ ബോക്സിനകത്ത് എന്തൊക്കെ ആയിരിക്കും നോക്കാം. ഓക്കെ, ഈ ഗേറ്റിൻ്റെ നല്ലൊരു റിമോട്ട് ഉണ്ട്. ഓക്കെ, കുറച്ച് നാൾക്ക് മുമ്പ് ഈ റിമോട്ട് വേറൊരു റിമോട്ട് ആയിരുന്നു. അമ്മ ഇതൊന്നും ഇങ്ങനെ പിടിക്കുക. ഓക്കെ, ഇതാണ് അതിൻ്റെ റിമോട്ട് ഉണ്ടല്ലേ, സൂപ്പർ റിമോട്ട്. ഓക്കെ, നല്ല ഒരു പ്ലാസ്റ്റിക് കവറിനകത്താണ് കൊടുത്തിരിക്കുന്നത്. ആണ്ടേ, ഇതാണ് ഈ ഗേറ്റിൻ്റെ റിമോട്ട്. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാ വസതികളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഓക്കെ ബട്ടൺ, ഓക്കെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്നത് ഓക്കെ ബട്ടൺ, വോളിയം അപ്പ് ഡൗൺ ഒക്കെ ചെയ്യേണ്ട എല്ലാം ഉണ്ട്. ഓക്കെ, നല്ലൊരു റിമോട്ടാണ്. പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ ബോക്സിനകത്ത് ഒരു നമുക്കൊരു AV കേബിൾ കിട്ടുന്നുണ്ട്. ഓക്കെ, നല്ല അത്യാവശ്യം നല്ല നീളമുണ്ട്. ഇതിങ്ങനെ പിരിച്ച് മാറ്റിയ നല്ല അതിൻ്റെ നീളം നമുക്ക് കാണാൻ സാധിക്കും. വേറൊരു AV കേബിൾ ഉണ്ട്. ഓക്കെ, ഇതിനകത്താണ്ട് ഇതിങ്ങനെ നമ്മുടെ പ്രൊജക്ടറിലേക്ക് AV പോർട്ടിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ കൊടുത്ത് DVD ഏത് വേറെ സംഭവങ്ങളിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ AV കേബിൾ. ഓക്കെ, നമ്മുടെ സാധനത്തെ എടുക്കുകയാണ് പ്രൊജക്ടർ. ഓക്കെ, അതുകൊണ്ട് നല്ലൊരു വെള്ള കവറിനകത്താണ് പ്രൊജക്ടർ. പൊളി, നമ്മളിപ്പോൾ ബ്ലാക്കാണ് മേടിച്ചത്. സൂപ്പർ അല്ലേ, അടിപൊളി സൂപ്പർ സംഭവം കേട്ടോ. ഓക്കെ, ഇതാണ്ട് ഇവിടെ ഒരു ലെൻസിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് ക്യാപ്പ് ഊരാം. ക്യാപ്പ് ഊരിയാണ്ട് നമ്മുടെ ലെങ്സിനകത്ത് ഇരിപ്പുണ്ടോ. ലെങ്സിനകത്ത് പൊടിയൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഈ ക്യാപ്പ് ഒക്കെ അവർ തന്നിരിക്കുന്നത്. പിന്നെ ആണ്ട് ഇവിടെ ഫോക്കസ് അഡ്ജസ്റ്റർ ഉണ്ട്. ഇവിടെ നമുക്ക് ഫോക്കസ്ഡ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് ടിൽറ്റ് അഡ്ജസ്റ്റർ ആണ്. ഓക്കെ, ഇതാണ് ഈ നമ്മുടെ പ്രൊജക്ടറിൻ്റെ ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ റിമോട്ടിൽ അവർ നമുക്ക് തന്ന എല്ലാ ബട്ടനും ഈ പ്രൊജക്ടറിൽ തന്നെ ഉണ്ട്. ആണ്ട് ആരോ ബട്ടൺ, ഓക്കെ ബട്ടൺ, പവർ ബട്ടൺ, പിന്നെ ബാക്ക് ബട്ടൺ, എന്നിട്ട് മോഡ് ബട്ടൺ, എന്നിട്ട് സോഴ്സ് ബട്ടൺ. ഈ സോഴ്സ് എന്നൊക്കെയാണ് നമ്മൾ HDMI AV സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ഈ ഗേറ്റ് താങ്ക് യു ഫോർ യുവർ പർച്ചേസിങ്ങിന് ഈ ഗേറ്റ് കമ്പനിക്കാർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. സർവീസും സംഭവങ്ങൾ, ഇതിൻ്റെ സർവീസും സംഭവങ്ങളെല്ലാം ഫ്രീ ആണ്. പിന്നെ ഈ കമ്പനി പറയുന്നത് ഇതിന് ഒരു പ്രശ്നം വരുത്തില്ല എന്നാണ് കമ്പനി, ഈ ഗേറ്റ് കമ്പനിക്കാർ പറയുന്നത്. പിന്നെ മച്ചന്മാരെ, ഈ പ്രൊജക്ടറിൽ തന്നെ ചെറിയൊരു സ്പീക്കർ ഉണ്ട്. ഓക്കെ, വലിയ ഒച്ചയൊന്നും കിട്ടത്തില്ല, എന്നാലും ഞാൻ ഉപയോഗിച്ച് നോക്കി നല്ല ഒച്ചയൊക്കെ ഉണ്ട്. പക്ഷേ അത് ചെറിയൊരു വോൾട്ടിന് സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഡെമോ, ഒരു ചെറിയ ഡെമോ സ്പീക്കർ എന്ന് വേണ്ടി പറയാം. എന്നിട്ട് പിന്നെ ഇവിടെ ഒരു AC പോർട്ട് ഉണ്ട്. നമ്മുടെ പ്രൊജക്ടറിനോട് AC അഡാപ്റ്റർ ഉണ്ട്. ആണ്ട് ഇതാണ് AC അഡാപ്റ്റർ. ഓക്കെ, ടു പിന്നാണ് AC അഡാപ്റ്റർ. പിന്നെ ആണ്ട് ഇതാണ് ഇതിൻ്റെ ഓക്കെ, ഈ പിന്നത്തോട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് പവർ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, എന്നിട്ട് പിന്നെ വരുന്നത് പ്രൊജക്ടറിൽ. പിന്നെ ഇവിടെ 2 USB പോർട്ട് ഉണ്ട്. ഓക്കെ, 2 USB പോർട്ട്, പിന്നെ SD പോർട്ട്, പിന്നെ HDMI പോർട്ട്, എന്നിട്ട് AV പോർട്ട്, എന്നിട്ട് ഹെഡ് ജാക്കിൻ്റെ പോർട്ട്, പിന്നെ VGI പോർട്ട്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കുത്താൻ സാധിക്കുന്ന പോർട്ട്. ഓക്കെ, മൊത്തത്തിൽ ഇതൊരു സൂപ്പർ പ്രൊജക്ടർ കേട്ടോ. പിന്നെ ഡിസൈന് വരുമ്പോൾ ബ്ലാക്ക് മാക് ഫിനിഷ് ഒക്കെയാണ്. ഇവിടെ സെൻസർ ഉണ്ട്. ഓക്കെ, സെൻസർ ഡിറ്റക്ട്, നമ്മുടെ റിമോട്ട് പിടിച്ച്, നമ്മുടെ റിമോട്ട് 360 വർക്ക് ഒന്നുമല്ല, നമുക്ക് കറക്റ്റാണ് ഈ പ്രൊജക്ടറിൻ്റെ ഈ ബാക്ക് വശത്തോട്ട് ഇങ്ങനെ നോക്കി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. വയർലെസ് റിമോട്ടാണ്. പിന്നെ ഫ്രണ്ട്സ്, ഈ റിമോട്ട് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ 2 ബാറ്ററി ഉപയോഗിക്കണം. ഓക്കെ, 2 ബാറ്ററി ഇട്ടാണ് ഈ റിമോട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഫ്രണ്ട്സ്, പ്രൊജക്ടറിന് ചെറിയൊരു വെയിറ്റ് ഉണ്ട്, ചെറിയ നല്ലൊരു വെയിറ്റ് ഉണ്ട്. പിന്നെ അങ്ങോട്ട് കണ്ടില്ല, എൻ്റെ കൈയുടെ ഇത്രയേ ഉള്ളൂ സംഭവം, കണ്ട് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ചെറിയൊരു പോർട്ടബിൾ പ്രൊജക്ടറാണ്, കണ്ടില്ല. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് എടുക്കാം, എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവയ്ക്കാം, അതുകൊണ്ട് പോർട്ടബിൾ ആണ്. ഓക്കെ, എന്നിട്ട് ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഫാനുണ്ട്. ഈ ഫാൻ എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ചൂട് ഇതിൻ്റെ ചൂട് വെളിയിടാൻ വേണ്ടിയുള്ള ഫാനുണ്ട്. ഗൈസ്, ഇത് ഒരു കാരണവശാലും ഇങ്ങനെ പിടിക്കുകയോ എന്നിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കുകയോ ഒന്നും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊജക്ടറിന് കംപ്ലയിൻറ്റ് വരാം, കാരണം ഇത് ചൂടാവും, നല്ലതായിട്ട് ചൂടൊക്കെ ആവും. അതുകൊണ്ട് ചൂട് കൂളാക്കി എൻ്റെ ചൂടെല്ലാം വെളിവിടാൻ വേണ്ടിയുള്ള ഫാനാണിത്. ഓക്കെ, നല്ല സൗണ്ടൊക്കെ, അത്യാവശ്യം സൗണ്ടൊക്കെ ഉണ്ട് ഫാനിന്. ഫ്രണ്ട്സ്, 2021 പ്രീ എഡിഷനിൽ ഇവർ റിമോട്ടിന് ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെയല്ലേ നിൻ്റെ നേരത്തെ റിമോട്ട്? ഓക്കെ, ഈ മോഡലിൽ കൊള്ളാം, ഏതോ ഒരു റെഡ്മി സ്മാർട്ട് TVയുടെ ഒക്കെ റിമോട്ട് പോലെ ഉണ്ട്. ഓക്കെ, പ്രൊജക്ടറിന് വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നിട്ട് ചെറിയൊരു പ്രൊജക്ടറാണ്. ഓക്കെ, അപ്പോൾ എല്ലാ നല്ല സൗകര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ട്രൈപോഡിനകത്ത് വരെ പ്രൊജക്ടർ വെക്കാനുള്ള ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിങ്ങനെ പ്രൊജക്ടർ ഇങ്ങനെ മൗണ്ട് ചെയ്ത് വിടാം.
ഓക്കേ എന്നിട്ട് ഇങ്ങനെ വെക്കാം ഓക്കേ മൗണ്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഫ്ലിപ്പ് ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഓക്കേ പിന്നെ ഫ്രണ്ട്സ് ഇത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 120 inch സ്ക്രീൻ വരെ നമുക്ക് കിട്ടും ഗൈസ് ഓക്കേ 120 inch സ്ക്രീൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്മാർട്ട് ടി വിയെ കാട്ടി വലിയത് ഓക്കെ ഭയങ്കര വലിയതാണ് 120 inch സ്ക്രീൻ ഓക്കെ നമ്മൾ സ്മാർട്ട് ടി വി ഒക്കെ ആണെങ്കിൽ ഒരു ഏകദേശം കണക്ക് കിട്ടുന്നില്ല ഓക്കെ കൂടിയ സ്മാർട്ട് ടി വിയെ കാട്ടി ഭയങ്കര വലിയ സ്ക്രീനാണ് നമുക്കിത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഫുൾ എച്ച് ഡി സപ്പോർട്ടാണ് 720p 180p സപ്പോർട്ടാവും നമ്മൾ പിന്നെ 4K സപ്പോർട്ടൊന്നും അല്ല പിന്നെ 3D സപ്പോർട്ടും അല്ല ഓക്കെ പിന്നെ 3D നമുക്ക് റെഡ് ആൻഡ് ബ്ലൂ 3D സിനിമയൊക്കെ കാണാൻ സാധിക്കും അത് കമ്പ്യൂട്ടർ ഏതെങ്കിലും സിനിമ ഇട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് HDMI ഔട്ട് കൊടുത്ത് ഇതിനകത്ത് കൊടുക്കുമ്പോൾ നമുക്ക് 3D സിനിമയും കാണാൻ സാധിക്കും ഓക്കെ പ്രൊജക്ടർ ഒരു മേശയിൽ വെക്കുവാണെങ്കിൽ ആ മേശയിൽ ചിലപ്പോൾ ഇങ്ങനെ സ്ക്രീൻ മണ്ടക്കാണെങ്കിൽ ഇങ്ങനെ പൊങ്ങിരിക്കാൻ വേണ്ടി അതിൻ്റെ ഇവിടെ ഒരു സംഭവം തന്നിട്ടുണ്ട് ഇതിങ്ങനെയാണ് തിരിച്ച് നമുക്ക് അതെ അപ്പോൾ നമ്മുടെ പ്രൊജക്ടർ ആണ് ഇങ്ങനെ ഇരുന്നോളും ഓക്കെ എല്ലാം വേറെ സൂപ്പർ സാധനം കേട്ടോ ഇത് പോളി ബബിൾക്കുമാണ് ഞങ്ങൾ ബിസ്മി മാളി പോയപ്പോൾ മേടിച്ചതാണ് ഇതിനകത്ത് 14 സ്റ്റിക്സ് ഉണ്ട് ഇടുവാണ് ട്രെഡൻറ്റിൻ്റെ ഇതേണ്ടേ ഞങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് രാവിലെയാണ് കിട്ടിയത് ഇപ്പം ഞങ്ങൾ ഈ വീഡിയോ വിളിക്കുന്നത് വൈകുന്നേരം സമയത്താണ് ഫ്രണ്ട്സ് സൂപ്പർ ലുക്ക് ഓക്കെ അതിനെ വലിയ കുഴപ്പങ്ങളൊന്നും വരുത്തില്ല എന്നാണ് കമ്പനി പറയുന്നത് പിന്നെ ഈ കമ്പനിക്കാർ പറയുന്നുണ്ട് ഓക്കെ ഈ പ്രൊജക്ടർ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഈ ലെൻസിലേക്ക് നമ്മൾ നോക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണിന് ചെറിയ കേടുവരും കാരണം ഇതിനകത്തുനിന്ന് വരുന്നത് LED ലൈറ്റാണ് ഓക്കെ LED ലാമ്പാണ് എൻ്റെ അടുത്ത് എൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഇൻസൈഡിലുള്ള സ്ക്രീൻ LCD ആണ് ഓക്കെ ഇതിൻ്റെ അകത്തുള്ള ലാമ്പാണ് LED ഓക്കെ അപ്പോൾ LED ലാമ്പായതുകൊണ്ട് വളരെ നല്ലത് ഓക്കെ ഇത് മൊത്തത്തിലൊരു പൊളി പ്രൊജക്ടർ കേട്ടോ എൻ്റെ ഇത്ര നാളത്തെ ആഗ്രഹമായിരുന്നു ഈ സംഭവം ഓക്കെ കിട്ടി ഇനി ഇത് വെച്ച് ഞാൻ നിങ്ങൾക്ക് കുറേ സിനിമകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊജക്ടർ ഈ കൊടാക്ക് എന്ന് പറയുന്ന ഡ്രൈവ് ബോർഡിനെ കുറിച്ച് ഇങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ ഓക്കെ നിങ്ങൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് അറിയത്തോട്ട് പറഞ്ഞുതരാം ഓക്കെ അതാണ് ഇവിടെ ഒരു ചെറിയൊരു നോട്ടിൻ്റെ സംഭവം ഇതിനകത്തോട്ട് ഇങ്ങനെ കറക്റ്റ് ഫിറ്റ് ചെയ്യണം ഓക്കെ എന്നിട്ട് ഗൈസ് ഈ ട്രൈ ബോർഡിൻ്റെ അടി ഈ ടിൽറ്റ് നമുക്ക് ടൈറ്റ് ആക്കണം ഓക്കെ ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നൈസായിട്ട് കൊണ്ട് വെച്ച് ചെയ്യണം പ്രൊജക്ടറിനെ തൊട്ട് പവർ കൊടുക്കാൻ പോകണം ഓക്കെ AC അഡാപ്റ്റർ പ്രൊജക്ടറിൻ്റെ ഈ വശത്തായിട്ട് ഇങ്ങനെ കളിപ്പിക്കണം ട്യൂബിൻ്റെ അഡാപ്റ്റർ പവർ കൊടുക്കണം ഓക്കെ കണ്ടില്ലേ ഇവിടെ പ്രൊജക്ടറിൻ്റെ ഇവിടെ ഓക്കെ ചുമന്ന ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ പ്രൊജക്ടർ ഓണായി ഓക്കെ ഇനി സ്വിച്ച് ഓൺ ആക്കാം ഗൈസ് ഇനി നമ്മൾ എൻ്റെ കമ്പ്യൂട്ടറിന് HDMI പോർട്ടിനെ എടുത്തിട്ടുണ്ട് ഓക്കെ HDMI പോർട്ടിനെ അങ്ങോട്ട് പ്രൊജക്ടറിലേക്ക് കൊടുത്തു ഓക്കെ യെസ് ഇവിടെ USB ഒക്കെ കൊടുക്കാം ഓക്കെ പിന്നെ ഗൈസ് ശ്രദ്ധിക്കുക USB പോർട്ടിൽ ഇന്നത്തെ വീഡിയോ നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും ഈ പ്രൊജക്ടറിനെ റീഡ് ചെയ്യും USB ഉപയോഗിച്ച് നമുക്ക് വീഡിയോ കാണാം ഓക്കെ പക്ഷേ ആ വീഡിയോ കാണുകയാണെങ്കിൽ 3D സിനിമകളൊന്നും ഇതിനകത്ത് പ്ലേ ആവത്തില്ല പിന്നെ 4K വീഡിയോ പ്ലേ ആവത്തില്ല എന്നാലും ഇത് 180p റെസൊല്യൂഷൻ വരെ ഫുൾ HD വരെ പ്ലേ ആവുന്ന പ്രൊജക്ടറാണ് ഓക്കെ ഞാൻ കണ്ടോളൂ ഓക്കെ നമ്മൾ ഓൺ ആക്കുമ്പോൾ പോവുകയാണ് ചോ യാ ഗൈസ് കണ്ടില്ലേ ഓൺ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ചെറുതായിട്ടൊന്ന് ഫോക്കസ് ചെയ്യണം ഓക്കെ അതെ ഇതാണ് ടിൽറ്റ് അഡ്ജസ്റ്റർ ഇതാണ് ഫോക്കസ് അഡ്ജസ്റ്റർ ഓക്കെ അപ്പോൾ ഞാൻ ടിൽറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം എന്താ ടിൽറ്റ് ആണോ ഇനി ഫോക്കസ് നമുക്ക് ചെയ്യാം ഓക്കെ ഇപ്പോൾ മങ്ങി കിടക്കുന്ന ഗൈസ് ഒരുമാതിരി ഓക്കെ നമ്മൾ ഈ ഇവിടെ നിൽക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഫോക്കസ് കൺട്രോൾ ചെയ്യാം നമുക്ക് നോക്കിക്കോളാം യാ 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 ആ ഓക്കെ ഓക്കെ ഞാൻ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കണം ഗൈസ് ആ ഓക്കെ ഗൈസ് നല്ല ലൈറ്റ് ഉണ്ട് നിങ്ങൾ കണ്ടില്ലേ ഓക്കെ നമുക്ക് ചെറുതായിട്ട് ഒന്നുകൂടെ നമുക്ക് ഫോക്കസ് ചെയ്യണം ഓക്കെ പക്ക അല്ലേ ഓക്കെ ഞാൻ ഇപ്പോൾ ചെറിയൊരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു ഗൈസ് അപ്പോൾ കോപ്പിറൈറ്റ് കാരണം നമുക്ക് കൂടുതലൊന്നും കാണിക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇച്ചിരി ഒന്നും കാണിച്ചു തരാം ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ കാണിച്ചു തരാൻ പോകണം ഓക്കെ ഞങ്ങളിപ്പോൾ കണ്ടു നോക്കി ഗൈസ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ നീളം ഒന്ന് കാണിച്ചു തരാം ബ്രോ അവിടെ പോയി നിന്നടാ ഇന്നത്തെ നോക്കല്ലേ പ്രൊജക്റ്റ് ഒന്ന് നോക്കല്ലേ ഉണ്ടോ ഓക്കെ ഞാൻ ലൈറ്റ് കാണിച്ചു തരാം ഉണ്ടോ എൻ്റെ പ്രോഡ അത്രയും പോലും ഇല്ല കണ്ടോ ഭയങ്കര വലിയതാണ് ഓക്കെ ഇത് 120 inch ആണ് കേട്ടോ 100 inch അല്ല 120 inch ഉണ്ട് എൻ്റെ മോനെ ഓക്കെ അപ്പോൾ സ്മാർട്ട് ടി വിക്ക് ആണെങ്കിൽ ഭയങ്കര 10,000 കൂടുതൽ വിലയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ചുരുങ്ങിയ വിലയും കൊണ്ട് ഓക്കെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം വിലയും കൊണ്ട് ഇത്ര ഒരു പ്രൊജക്ടർ മേടിച്ചു ഓക്കെ ഇതോടാ ഇപ്പോൾ കണ്ടത് ഓക്കെ ലെറ്റ്സ് സ്റ്റാർട്ട് ദി മൂവി സ്റ്റാർട്ട് ഗൈസ് കണ്ടോ നിങ്ങൾ കണ്ടു നോക്കി എന്നിട്ട് ഈ പ്രൊജക്ടർ മേടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കും ഫോണില് ചെറുപ്പം ക്ലിയറിറ്റി ആയിരിക്കും പക്കാന്ന് വെച്ചാൽ ഫുള്ള് ഫോൺ
ഓക്കെ ഒരു 4K വീഡിയോ തന്നെ 180 ക്ലാരിറ്റി ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ പക്ഷേ 4K വീഡിയോ ആണ് ഞാൻ ഈ പ്ലേ ചെയ്തേക്കുന്നത് കേട്ടോ ഓക്കെ കണ്ടില്ലേ ഞാണ്ട് ഞാൻ ഇവിടെയാണ് എന്റെ കമ്പ്യൂട്ടറിനകത്താണ് പ്ലേ ചെയ്തേക്കുന്നത് ഓക്കെ കണ്ടില്ലേ ഗൈസ് പിന്നെ ഇത് ഏത് ആംഗിളിൽ നിന്നാലും നമുക്ക് നല്ല രീതി ആ പിക്ചർ രസിക്കാൻ പറ്റും കേട്ടോ ഫ്രണ്ട്സ് പിന്നെ ഞാൻ USB ഒന്ന് കുത്തി കാണിക്കുവാണ് നിങ്ങൾക്ക് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ USB കുത്തിയിട്ടുണ്ട് ഓക്കെ ഞാനിപ്പോ റിമോട്ടിൽ കൺട്രോൾ ചെയ്ത് കാണിക്കാം വീഡിയോ എടുക്കുവാണ് ഓക്കെ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുത്ത് കാണിക്കാം ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ ഒരു വീഡിയോ സെലക്ട് ചെയ്തു ഓക്കെ പക്ഷെ അത് എങ്ങനെ വലിയ സ്ക്രീൻ ആക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഫ്രണ്ട്സ് പിന്നെ കുറച്ച് വട്ടം ഈ റൂമിലേക്ക് കിടക്കുന്നുണ്ട് അതുകൊണ്ട് ക്ലാരിറ്റി ഇപ്പം ഇങ്ങനെ ഇതാണ് ഇപ്പം ഞാൻ രാവിലെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ ഇപ്പം ഈ ഓഡിയോ നമ്മുടെ ഈ സ്പീക്കറിൻ്റെ ചെറിയ സ്പീക്കറിലാണ് ഓക്കെ കേട്ടോ നല്ലൊരു ഒച്ചയുണ്ട് ഒരു പാട്ടൊക്കെ ഞാൻ ഇപ്പോൾ ഇട്ട് കേൾക്കുന്നില്ല കാരണം കോപ്പിറൈറ്റ് ഉണ്ടല്ലോ ഓക്കെ ഈ സ്ക്രീൻ എങ്ങനെ വലിയതാക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഗൈസ് ഓക്കെ 3 സിനിമയുടെ തുടക്കമാണ് ചുമ്മാ എടുത്ത് ഞാൻ ഡേ ലൈറ്റിൽ ഇത്രയും ബ്രൈറ്റ്നെസ് വരെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് മോഡ് ഉപയോഗിച്ച് നമുക്ക് ഓരോരോ കളർ കറക്ഷനും പിന്നെ ബ്രൈറ്റ്നെസ് കൂട്ടാനൊക്കെ സാധിക്കും ഒരു കിടുസാനല്ലടാ ഗൈസ് ഞാൻ ഇത് കണക്ക് ബെൻകിയുടെ പ്രൊജക്ടർ ഒക്കെ ഉണ്ട് പക്ഷെ അതിന് 30,000 രൂപയാണ് ഇത് വെറും എത്ര 5,999 രൂപയാണ് ഒരു 10 രൂപയുടെ കുറവേ ഉള്ളൂ ഓക്കെ 6,000 രൂപ ഓക്കെ ഗൈസ് ഈ സാധനം ഓക്കെ നമ്മുടെ കൈയുടെ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇത് ഓരോരോ മോഡാണ് ഇതിൻ്റെ ഓക്കെ എന്നിട്ട് ഈ സോഴ്സ് ഇതാണ് സോഴ്സ് ബട്ടൺ പണ്ട് ഇവിടെ സോഴ്സ് സെലക്ട് ആയിട്ടുണ്ട് പിന്നെ ഗൈസ് നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട് കേട്ടോ ഒടുക്കത്തെ ബ്രൈറ്റ്നെസ് ഗൈസ് ഡാഡി കണ്ടോണ്ടിരിക്കും ഗൈസ് ഡാഡി കാണിച്ചു കൊടുക്കും കേട്ടോ എങ്ങനെയുണ്ട് ഡാഡി പക്ക ക്ലാരിറ്റി ഇല്ലേ ഇപ്പം 100 ഇഞ്ച് സ്ക്രീൻ ആണിത് ഇനി ഇതിലും വലുതാക്കാൻ സാധിക്കും 120 ഇഞ്ച് സ്ക്രീൻ ഓ ഗൈസ് പിന്നാണ്ട് ഇവിടെ ഇപ്പൊ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സൗണ്ട് കേൾക്കാൻ സാധിക്കും ഉണ്ടോ സൗണ്ട് കേട്ടില്ലേ ഓക്കെ നല്ല ചൂടുണ്ട് ഓക്കെ നല്ല ഹീറ്റ് ചൂട് വരുന്നുണ്ട് ഇപ്പൊ തന്നെ ഓക്കെ അപ്പൊ നല്ല ഇത് ചെറുതായിട്ട് ചൂടൊക്കെ ആവും ഓക്കെ ഇത് ഈ ഗേറ്റ് പ്രൊജക്ടറിന് കിട്ടിയാൽ നല്ലതായി പിന്നെ ഈ ഫാൻ നിങ്ങൾ അടച്ചൊന്നും വെക്കില്ലേ കേട്ടോ അടച്ചു വെച്ചാൽ പ്രൊജക്ടറിന് ചെറിയ പണി വാളും എന്നാ കമ്പനി പറയുന്നുണ്ട് പിന്നെ ഈ ലെങ്സ് എപ്പോഴും അടച്ചു വെക്കണം ഈ ലെങ്സിനകത്ത് പൊടിയൊന്നും വീഴാതെ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഈ സ്ക്രീനിനകത്ത് ചെറിയ ഡോട്ടുകളൊക്കെ വരും ഓക്കെ അപ്പോൾ പിന്നെ വേണമെങ്കിൽ നമുക്കിത് ഈ പ്രൊജക്ടറൊക്കെ ഊരി ക്ലീൻ ആക്കാൻ സാധിക്കും പക്ഷേ നമ്മളിപ്പോൾ അങ്ങനെയുള്ള പരിപാടിക്ക് പോകുന്നില്ല ചെറുതായിട്ടൊന്ന് GTA 5 എന്ന് പറയുന്ന ഗെയിമൊന്ന് പ്രൊജക്ടർ വഴി ഒന്ന് ഓപ്പണാക്കി കാണിച്ചു തരികയാണ് ഓക്കെ അപ്പോൾ പ്രൊജക്ടറിൻ്റെ പെർഫോമൻസ് നിങ്ങൾ കണ്ടു നോക്കും ഞങ്ങൾ ഇതിന് മുമ്പ് പെർഫോമൻസ് കണ്ടതാണ് പൊളിയാണ് ഗൈസ് വലിയ സ്ക്രീനകത്ത് GTA 5 കളിച്ചു നോക്കി ഗൈസ് ഇപ്പോൾ നമ്മുടെ ബ്രോ 120 ഇഞ്ച് സ്ക്രീനിൽ GTA 5 കളിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഗൈസ് പൊളിയല്ലേ കണ്ടില്ലേ 120 ഇഞ്ച് സ്ക്രീനിൽ നമ്മുടെ ബ്രോ GTA 5 കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ വേറെ ഒരു പ്രശ്നമല്ല ഗെയിം കളിക്കാനോ ഒന്നും നമ്മുടെ ഈ പ്രൊജക്ടർ ഉപയോഗിക്കാൻ ഒരു പ്രശ്നമില്ല കാരണം നമ്മുടെ ലാപ്ടോപ്പാണ് റീഡ് ചെയ്യുന്നത് ഓക്കെ ലാപ്ടോപ്പിൽ HDMI കൊടുത്താണ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇതിലും വലിയ സ്ക്രീനുകളുണ്ട് 200 കൂടുതലുള്ള സ്ക്രീനുണ്ട് അങ്ങനെയുള്ള പ്രൊജക്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ബെൻക്യു അങ്ങനെയൊക്കെ ഓരോരോ ബ്രാൻഡുകളുടെ പ്രൊജക്ടർ മേടിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്കൊരു പ്രൊജക്ടർ വേണം അത്യാവശ്യം സൂപ്പറായിട്ട് കാണാം നിങ്ങൾ ഈ ഗേറ്റ് മേടിച്ചോളൂ ഓക്കെ വില ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല ഞങ്ങളിത് മേടിച്ചപ്പോൾ 5,000 രൂപ 5,999 ആയിരുന്നു ഇപ്പം 7,000 രൂപ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോരോ സമയത്ത് വില കൂടിയും കുറയും ചെയ്യും നിങ്ങൾക്ക് വില കുറഞ്ഞിരിക്കുമ്പോൾ അന്നേരം നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഇത് അന്നേരം തന്നെ ഓർഡർ ചെയ്യാം ആളാ ഇവിടെ കളവോ നീ
കഥാ അതെന്തോ അല്ലല്ല നിന്നെ കട്ടി വലിയതാണല്ലോ പോടാ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ആം ദ ഫ്രാങ്ക്ലിൻ ആ ഇന്നത്തെ അൺബോക്സിംഗ് റിവ്യൂ ആണ് ഞാൻ ഇപ്പൊ കാണിച്ചത് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ ഗൈസ് ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്റെ കൂടെ ഒരു എന്റർടൈനിങ് ഇവിടെ ഉണ്ടായത് റോയെ പറ്റിച്ചു ഓക്കെ 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 അപ്പൊ ഗൈസ് വീഡിയോക്ക് ലൈക്ക് അടിച്ചോളൂ ഓക്കെ നമ്മുടെ പ്രോജക്ട് ഉള്ളേ ഓക്കെ അയ്യായി ഓക്കെ ഗൈസ് അപ്പൊ 6000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോജക്ട് ആമസോണിൽ നിന്ന് മേടിക്കാം ഓക്കെ ഞങ്ങൾ ആമസോണിലാണ് പക്ഷേ ഓക്കെ ആമസോണിൽ തന്നെ മേടിക്കാം പക്ഷേ കിട്ടിയെന്ന് കോവിഡിന്റെ കൊറേ പശ്ചാത്തലത്തിലാണ് ഇച്ചിരി കുറച്ച് ഡിലേ ആയിരുന്നു ഞങ്ങൾക്ക് ഈ സാധനം കിട്ടാൻ ഓക്കെ ഞങ്ങള് പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്റെ ഡാഡി ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടു തന്നു ഓക്കെ അതാണ് ഓക്കെ അപ്പൊ ഗൈസ് എന്റെ ഡാഡി എപ്പോക്കില്ല ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ തരുന്നത് ഓക്കെ അപ്പൊ ദാണ്ടെ നമ്മുടെ സ്ക്രീൻ ദാണ്ടെ ഓക്കെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഓക്കെ ഇനി ഇത് വെച്ച് കുറെ വീഡിയോസും സിനിമകളൊക്കെ ഒന്ന് കാണും ഗൈസ് ഇല്ലടാ ബ്രോ ഓക്കെ ഗൈസ് നിങ്ങളിത് മേടിച്ചു നോക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു പ്രൊജക്ടർ വേണമെന്ന് ആഗ്രഹമാണ് ഓക്കെ മിനി തിയേറ്റർ സെറ്റപ്പ് നിങ്ങൾക്ക് 5.1 നിങ്ങൾ 5.1 സ്പീക്കർ ഒക്കെ വെച്ച് മിനി തിയേറ്റർ സെറ്റപ്പ് ഓക്കെ വെക്കണമെങ്കിൽ ഈ പ്രൊജക്ടർ മേടിച്ചോ ഓക്കെ E-Gate I9 ആണ് മോഡൽ നെയിം ഓക്കെ ഗൈസ് എന്നിട്ടാണ്ട് ഞങ്ങൾ രാവിലെ വെട്ടം കയറാതിരിക്കാൻ വേണ്ടി പായെടുത്ത് ജനലിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചു ഇവിടെ ഇങ്ങനെ വെച്ചു ഗൈസ് ഓക്കെ അതുകൊണ്ട് എന്നാലും ചെറിയ വെട്ടമൊക്കെ നല്ലതായിട്ട് കിടന്നിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു ഇസ്മീർ അഹ് മനോജ് ആക്ഷൻ ഡ്യൂ സാനിങ് ഔട്ട് ബൈ ബൈ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് സ്റ്റേ ട്യൂൺ